ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഓ യൂട്യൂബ് ഫാമിലി. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചൊരു ടോളായിട്ടുള്ള, ഒന്ന് ഓവർ ടോളല്ല, ഒരു കുറച്ചൊരു ടോളായിട്ടുള്ള ടൈപ്പിലുള്ള 1 kg കേക്കാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഫോറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 7 inch ടിന്നിലാണ് നമ്മൾ 1 kg കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ടോളായിട്ടുള്ള ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 2 tins ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടിന്നിൽ തന്നെയാണ്. അത്യാവശ്യം അത് തിക്കായിട്ടുള്ള 3 layers ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. 4 layers വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വെയിറ്റ് ഒരുപാട് കൂടിപ്പോവും, ഫില്ലിങ്സ് ഒരുപാട് നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ 3 layers ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ്സ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലല്ലേ. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും, പിന്നെ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. നോർമലി ചേർക്കാറില്ല. നമ്മൾ ഒരുപാട് ലാഭം ചിന്തിക്കുന്നതാണെങ്കിൽ ചേർക്കേണ്ട. പക്ഷെ കസ്റ്റമേഴ്സ്, പുതിയ പുതിയ കസ്റ്റമേഴ്സ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള എക്സ്ട്രാ ടേസ്റ്റിംഗ് ആഡ് ഐറ്റംസ് ചേർക്കുന്നത് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഒരു ഡ്രീം കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രീം കേക്കിനുള്ള സ്പഞ്ച് കൂടെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. 1/2 kg ടൈപ്പാണ്. അപ്പോൾ ആ ഒരു സ്പഞ്ചിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് വീഡിയോസിൽ എടുത്തുന്നേ ഉള്ളൂ. ടെൻഡർ കോക്കനട്ട് കേക്കും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉള്ള വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക്, പിന്നെ നോർമൽ ഡ്രീം കേക്ക്, പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഫ്ലേവേഴ്സിൽ ഡ്രീം കേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സിലുള്ള ഡ്രീം കേക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക് എന്ന് പറയുന്നത് ഒരു ഡ്രീം ആയിട്ടുള്ള കേക്കാണ്. അത് നോർമൽ ചോക്ലേറ്റ് വെച്ച് ചെയ്താൽ കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പ്രീമിയം നല്ല ബെൽജിയം ചോക്ലേറ്റ്സ്, അധികം റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രീം കേക്ക് തന്നെ കഴിച്ചാലേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൽ ഒരു സംശയം വേണ്ട. നമ്മൾ നോർമൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡ്രീം കേക്ക് കഴിക്കുന്നത് നോർമൽ ട്രഫിൾ കേക്ക് കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ്. പിന്നെ ഒരു ടിന്നിലാക്കി കഴിച്ചു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് കൂടുതൽ സെയിൽ പോയിട്ടുള്ളതും റിച്ച് ആയിട്ടുള്ള പ്രീമിയം ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഡ്രീം കേക്ക് തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ സമയത്തും. അതിന് ശേഷം ഓഫേഴ്സ് നിർത്തിയിട്ട് പോലും ഒരുപാട് ഓർഡേഴ്സ് കിട്ടി. ഒരുപാട് വീഡിയോസിൽ ഞാൻ പലതരം വെറൈറ്റി വീഡിയോസിൽ പോലും ഞാൻ ഇട്ടിട്ടുണ്ട്, പല വെറൈറ്റി റെസിപ്പീസ്. അപ്പോൾ ഡ്രീം കേക്ക് പ്രീമിയം ചോക്ലേറ്റ് തന്നെ പല തരത്തിൽ ചെയ്യുന്നത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക്, ആവശ്യമുള്ള ആൾക്കാർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ്, ഭയങ്കര ലൈറ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കളേഴ്സ്, ഏതൊക്കെ ബ്രാൻഡ്സ് കളേഴ്സാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് എത്തുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത്, നമുക്ക് ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത്, പക്ഷെ ഞാൻ കൊടുക്കുന്നത് ലൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഡാർക്ക് കിട്ടുക എന്നല്ലേ. ഒരുപാട് വീഡിയോസിൽ നമ്മൾ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ കേക്ക് ക്രീമിലേക്ക് ഫുള്ളായിട്ട് ഡാർക്ക് കളർ ഒരിക്കലും ചേർക്കരുത്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് കയ്പ് ടേസ്റ്റ് വരും, ക്രീം ലൂസായി പോവും, അങ്ങനെ പല പ്രോബ്ലംസും വരും. അപ്പോൾ ഈ പ്രോബ്ലംസും ഒന്നുമില്ലാതെ കറക്റ്റ് കളേഴ്സും കിട്ടും, എന്നാൽ നമുക്ക് കയ്പ് ഒരുപാടില്ലാത്ത രീതിയിൽ തന്നെ, കയ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ലൈറ്റ് ഷെയ്ഡിൽ ക്രീം ഫുള്ളായിട്ട് കൊടുക്കുക, എന്നിട്ട് ഡയറക്റ്റ് ഒന്ന് പാലറ്റ് നെയ്ഫിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീപ്പറിലോ കളറ് ചേർത്തിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള ലെയർ മാത്രം നല്ല ഡാർക്ക് ഷെയ്ഡ് നമുക്ക് മുകളിലായിട്ട് കിട്ടും. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളെ കേക്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് കളറും കിട്ടും, എന്നാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് വായിൽ കഴിക്കുന്ന രീതിയിലുള്ള ക്രീമിൽ കളേഴ്സ് ആവില്ല, പിന്നെ നമുക്ക് കളറും തീരില്ല. അപ്പോൾ എന്താ, എല്ലാം കൂടി ഒരുമിച്ചായല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം സ്ക്രീപ്പ് ചെയ്ത് ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ചെറിയൊരു പാലറ്റ് നെയ്ഫ് വെച്ചിട്ട് ഫുള്ളായിട്ട് മുകളിലും താഴെയും ഒക്കെ പാലറ്റ് നെയ്ഫ് ഡിസൈൻ ആണ് കൊടുക്കുന്നത്. പാലറ്റ് നെയ്ഫ് ഡിസൈൻ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ചെയ്യാം, സ്ക്വയറിൽ ചെയ്യാം, താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കളേഴ്സൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഷെഫ് മാസ്റ്ററിൻ്റെ നിയോൺ ബ്രൈറ്റ് ബ്ലൂ, ഷുഗർ റെയിൻ്റെ പിങ്ക്, പിന്നെ മാജിക്കിൻ്റെ ലീഫ് ഗ്രീന്, പിന്നെ വേറൊരു കളറും കൊണ്ട് ഈ ഷുഗർ റെയിൻ്റെത്. അത് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തും കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പിങ്കും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു കളറിൽ, ഈ ഒരു ഫ്ലവേഴ്സിൽ കളർ കൊടുത്തിട്ടുള്ളത്. ഷുഗർ റെയിൻ്റെ 2 തരം കളേഴ്സ് കൊടുത്തിട്ടാണ്. അപ്പോൾ അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്ലവേഴ്സ് ഒരുപാട് ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് പോകുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബേക്കിംഗ് ക്ലാസ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മുൻപൊക്കെ എടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ബിഗിനേഴ്സിൻ്റെ ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് വന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വീഡിയോസ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൻ്റെ പ്രോബ്ലം കൊണ്ടും. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് വീഡിയോസ് ഒരുപാട് മിസ്സായിപ്പോയി. അങ്ങനെ കുറേ ഇഷ്യൂസ് കൊണ്ടൊക്കെ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ ക്ലാസ് വീട്ടിൽ വെച്ചെടുത്തിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസ് ഓരോ പാർട്ടായിട്ട് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബേക്കിംഗ് ക്ലാസ്സായിട്ട് വീഡിയോസ് വേണമെന്ന്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചിട്ട് ഇത് നേരെ ഡയറക്റ്റ് ഫ്രീസറിലാണ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്ത് നന്നായിട്ട് സെറ്റ് ആയ ശേഷം നല്ല ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഫ്ലവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്തും ചെരിച്ചും മറിച്ചും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രീം അടിച്ച പാടെ ഫ്ലവേഴ്സ് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കൊണ്ടുവച്ചാൽ മതി. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ക്രീം ലൂസായിട്ട് ഫ്ലവേഴ്സ് വരക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ബിഗിനേഴ്സിനൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നമ്മൾ ക്രീം കേക്ക് ഐസിങ് ചെയ്ത് ഷാർപ്പ് എഡ്ജ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ക്രീം ചെറുതായിട്ടൊന്ന് ലൂസാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ക്രീമിന് കൺസിസ്റ്റൻസി വ്യത്യാസം വരും. ഒന്നുകിൽ ഡ്രൈ ആകും, അല്ലാന്നുണ്ടെങ്കിൽ ലൂസാവും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത പാടെ നമ്മൾ ഏത് കളറാണോ വേണ്ടത് ആ കളേഴ്സ് ചേർത്തിട്ട് ഫ്ലവേഴ്സ് വരച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക, ഫ്രീസറിലോ കൊണ്ടുവെക്കുക. എന്നിട്ട് കേക്ക് ഐസിങ് ചെയ്യുക, ഡിസൈനിങ് ചെയ്യുക ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഏത് സ്ഥലത്താണോ നമ്മൾ ഫ്ലവേഴ്സ് എടുത്ത് വെക്കേണ്ടത് ആ ഒരു സമയത്ത് നമുക്ക് എടുത്തിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ ആകുന്ന സമയത്ത് ക്രീം ഫ്ലവേഴ്സ് ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചരിച്ചിട്ടോ മറിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഫ്ലവേഴ്സ് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ലീഫ് ഗ്രീൻ വെച്ചിട്ടാണ്, മാജിക്കിൻ്റെ ലീഫ് ഗ്രീൻ വെച്ചിട്ട് ലീഫ് നോസിൽ യൂസ് ചെയ്തിട്ട് ലീഫ് അവിടെ എവിടെയൊക്കെ ആയിട്ട് വരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കളർ തീമിലാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈനിൽ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. കൊണ്ട് കാണിച്ച സമയത്ത് അവർ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. കേക്കിൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിക്കോട്ടെ, നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ല, ഇതുപോലെ തന്നെ ഇനിയൊന്നും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ ചാനലിലുണ്ട്. ട്രൈ ചെയ്ത് നന്നായിട്ട് സെയിൽ കൂട്ടാൻ ശ്രമിക്കുക. മാക്സിമം ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഒരുപാട് ഓർഡേഴ്സ് നിങ്ങൾക്കും കിട്ടട്ടെ, പഠിച്ചവൻ അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് മിസ്റ്റേക്സോ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ബേക്കിങ്ങിന് റിലേറ്റഡ് ആയിട്ട്. നമ്മളെ സ്പഞ്ചിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ ഷുഗർ സിറപ്പിനെ കുറിച്ച് വീഡിയോസ് ഉണ്ട്, ക്രീമിനെ കുറിച്ച് വീഡിയോസ് ഉണ്ട്. ക്രീം ഹാർഡായി പോയി കഴിഞ്ഞാലോ ലൂസ് ആയി പോയി കഴിഞ്ഞാലോ എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഷാർപ്പ് എഡ്ജ് പല ടൈപ്പിൽ ചെയ്യുന്നതുണ്ട്. പിന്നെ ഇതുപോലെ കളർ മിക്സിങ് ഒന്നും രണ്ടും കളേഴ്സ് അല്ലാതെ പലതരം വെറൈറ്റി കളേഴ്സ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന രീതിയും, അതായത് മൂന്നേ മൂന്ന് കളേഴ്സ് വെച്ചിട്ട് ഒരുപാട് ഷെയ്ഡ്സിലുള്ള കളേഴ്സ് മിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, സെയിൽ നന്നായിട്ട് കൂട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ടും പറയുന്ന ടിപ്സ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഷുഗറൈൻ്റെ പൗഡർ ഡസ്റ്റാണ്, പൗഡർ ടൈപ്പ് കളേഴ്സാണ്. ഈ ഒരു കളർ പൗഡറും പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ഷുഗറൈൻ്റെ പിങ്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് കളറും കൂടി മിക്സ് ചെയ്യുന്ന കിട്ടുന്ന ഒരു പിങ്കാണ്. ഈ ഒരു പിങ്ക് അല്ലാതെ വേറെ ടൈപ്പ് പിങ്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് ചെയ്യുന്ന സമയത്ത് നോർമൽ ലുക്ക് അല്ലാതെ ഒരു ഡിഫറെൻ്റ് ലുക്ക് കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫൈനൽ ലുക്കായിട്ട് നമ്മൾ ഗോൾഡൻ ഫ്ലേക്സും ഷുഗർ ബീഡ്സും പേരും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല.